സംസ്ഥാനത്ത് ബസ് ചാർജ് വർദ്ധിപ്പിച്ചെങ്കിലും വിദ്യാർത്ഥികളുടെ ചാർജ് വർധനയിൽ അവ്യക്തതയെ തുടർന്ന് വീണ്ടും സർക്കാരിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ബസ് ഉടമകൾ. വിദ്യാർത്ഥികളുടെ മിനിമം ചാർജ് 6 രൂപയാക്കി ഉയർത്തണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ബസ് ഉടമകൾ. സംസ്ഥാനത്ത് ബസ് ചാർജ് വർദ്ധിപ്പിച്ചെങ്കിലും വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിപ്പിക്കുന്ന വിഷയത്തിലുള്ള അവ്യക്തതയെ തുടർന്ന് സർക്കാരിനെ സമീപിക്കാൻ ബസ് ഉടമകൾ ഒരുങ്ങുകയാണ്. അതേസമയം അമിത ചാർജ് ഈടാക്കി വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യാതെ സമവായ ശ്രമത്തിലൂടെ മുന്നോട്ട് പോകാനാണ് സർക്കാരിൻ്റെ തീരുമാനം. കമ്മീഷനെ നിയോഗിക്കുമെന്ന നിലപാട് ആവർത്തിക്കാനും സാധ്യതയുണ്ട്. ബസ് ഉടമ സംയുക്ത സമരസമിതി ചെയർമാൻ ലോറൻസ് ബാബു, ജനറൽ കൺവീനർ ടി ഗോപിനാഥ്, വൈസ് ചെയർമാൻ ഗോകുൽദാസ് എന്നിവർ ഈ ആവശ്യമുന്നയിച്ച് മന്ത്രിയെയും സമീപിക്കുന്നുണ്ട്. മിനിമം ചാർജ് 12 രൂപയായി ഉയർത്തുക, കിലോമീറ്റർ നിരക്ക് 1 രൂപ 10 പൈസയായി വർദ്ധിപ്പിക്കുക, വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് 6 രൂപയാക്കുക, കോവിഡ് കാലത്തെ നികുതി ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബസ് ഉടമകൾ സമരം നടത്തിയാണ് മിനിമം ചാർജ് 10 രൂപയാക്കി ഉയർത്തിയത്. മിനിമം ചാർജിൻ്റെ പരിധിക്ക് പുറത്തുള്ള ഓരോ കിലോമീറ്ററിനും 90 പൈസയുണ്ടായിരുന്നത് 1 രൂപയാക്കി വർദ്ധിപ്പിച്ചു. എന്നാൽ വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിപ്പിക്കാത്തതാണ് ബസ് ഉടമകളെ ചൊടിപ്പിച്ചിരിക്കുന്നത്. കോവിഡ് കാലത്ത് നികുതി പൂർണ്ണമായും ഒഴിവാക്കണമെന്ന ആവശ്യവും സർക്കാർ പരിഗണിച്ചിട്ടില്ല. ബസ് ചാർജ് വർദ്ധിപ്പിച്ചെങ്കിലും വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിപ്പിക്കാതെ പ്രയോജനമില്ലെന്ന് ബസ് ഉടമകൾ വ്യക്തമാക്കുന്നു. നിലവിൽ ഇപ്പോഴും വിദ്യാർത്ഥികളുടെ ചാർജ് 1 രൂപ തന്നെയാണെന്നും ഇത് വർദ്ധിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളതെന്നുമാണ് ബസ് ഉടമകളുടെ നിലപാട്. സംസ്ഥാനത്ത് വിദ്യാർത്ഥികളിൽ 70% യാത്രയ്ക്ക് ആശ്രയിക്കുന്നത് സ്വകാര്യ ബസ്സുകളെയാണ്. അവരുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കാതെ ബസ് വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല എന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ തീരുമാനമുണ്ടാവുമെന്നാണ് ബസ് ഉടമകളുടെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, സി ടി വി, പ്രാദേശിക വാർത്താ.